നമസ്കാരം. മോഹൻലാലും ലിജോ ജോസ് പെല്ലിശ്ശേരിയും ആദ്യമായി ഒന്നിക്കുന്ന മലൈക്കോട്ടൈ വാലിബൻ സിനിമയുടെ ചിത്രീകരണം അവസാനിച്ചു. 132 ദിവസം നീണ്ടുനിന്ന ഷൂട്ടിംഗാണ് ചെന്നൈയിൽ വെച്ച് അവസാനിച്ചത്. പാക്കപ്പിന് ശേഷം പ്രത്യേക പാർട്ടിയും അണിയറ പ്രവർത്തകർക്കായി മോഹൻലാൽ സംഘടിപ്പിച്ചു. കുറച്ചധികം കാലത്തെ സമയത്തിനുള്ളിൽ 55 ദിവസത്തെ ചിത്രീകരണം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും അതിൽ സന്തുഷ്ടരാണ്. ഈ ചിത്രം എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഗംഭീര സിനിമയായി മാറട്ടെ, പ്രേക്ഷകരെല്ലാവരും ഇഷ്ടപ്പെടട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് പാക്കപ്പ് ലിജോ ജോസ് പെല്ലിശ്ശേരി പറഞ്ഞു. കുറച്ചധികം കാലത്തെ സമയത്തിനുള്ളിൽ 55 ദിവസത്തെ ഷൂട്ടിംഗിൽ ഞങ്ങൾ സിനിമ പൂർത്തീകരിച്ചിരിക്കുകയാണ്. Thank you so much. അപ്പോൾ ഈ സിനിമ എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു ഗംഭീര സിനിമയായി മാറട്ടെ, പ്രേക്ഷകർ എല്ലാവരും ഇതിനെ ഇഷ്ടപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ചിട്ട് രാജസ്ഥാൻ, ചെന്നൈ, പോണ്ടിച്ചേരി എന്നീ സ്ഥലങ്ങളിലാണ് ചിത്രത്തിന്റെ ചിത്രീകരണം നടന്നത്. രാജസ്ഥാനിലായിരുന്നു സിനിമയുടെ ആദ്യ ഷെഡ്യൂൾ ചിത്രീകരിച്ചത്. 77 ദിവസം നീണ്ട ചിത്രീകരണമായിരുന്നു രാജസ്ഥാനിൽ. അവിടെ വെച്ച് ചിത്രത്തിന്റെ 2 ഘട്ടങ്ങൾ പൂർത്തിയാക്കി. രണ്ടാം ഷെഡ്യൂൾ ചെന്നൈയിലായിരുന്നു. ചെന്നൈയിലെ ഗോകുലം സ്റ്റുഡിയോസ് ആയിരുന്നു ലൊക്കേഷൻ. 5 മാസത്തോളം പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ ഉണ്ടാകും. ക്രിസ്മസ് റിലീസായി ചിത്രം തിയേറ്ററുകളിലെത്തും. ഹരീഷ് പേരടി, മണികണ്ഠൻ ആചാരി, ബംഗാളി നടി കഥാനന്ദി, മനോജ് മോസസ്, ഡാനിഷ് സേഠ്, സോണാലി കുൽക്കർണി, രാജീവ് പിള്ള എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ. മറ്റ് താരങ്ങളുടെ പേരുവിവരങ്ങൾ അണിയറ പ്രവർത്തകർ വെളിപ്പെടുത്തിയിട്ടില്ല. വിദേശ താരങ്ങളടക്കമുള്ളവർ സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. ഷിബു ബേബി ജോണിന്റെ ജോൺ മെഡി ക്രിയേറ്റീവ് ലിമിറ്റഡിനൊപ്പം മാക്സ് ലാബ് സിനിമാസ്, ആമേൻ മൂവി, മോണാസ്ട്രി, സെഞ്ചുറി ഫിലിംസ് എന്നിവർ ചേർന്നാണ് നിർമ്മാണം. PS. റഫീഖിൻ്റെതാണ് തിരക്കഥ. സംഗീതം പ്രശാന്ത് പിള്ള. മധു നീലകണ്ഠനാണ് ഛായാഗ്രഹണം. ലിജോയുടെ ശിഷ്യനും സംവിധായകനുമായ ടിനു പാപ്പച്ചനാണ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ. ന്യൂസ് ബ്യൂറോ, മലയാളി ന്യൂസ് ലൈവ്. കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ malayalinews.com സബ്സ്ക്രൈബ് ചെയ്യുക.